നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് തിരിച്ചടിയാകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അഞ്ചു ശതമാനമാണ് വില വർധനം ഇസ്രായേൽ ലബനന് പിന്നാലെ ഇറാനെയും ആക്രമിക്കുമെന്ന വാർത്തകളാണ് ആശങ്ക ഇരട്ടിയാകുന്നത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് വിപണി മാറി മറിഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ കൈവശമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അമേരിക്കൻ ഉപരോധം കാരണം ഇവർക്ക് വിപണിയിലേക്ക് എണ്ണ വേണ്ടത്ര എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് സത്യമാണ് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളും മാണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നാണ് വാർത്തകൾ ഇവിടെ ആക്രമണം നടന്നാൽ ലോക സമ്പദ്ഘടനയുടെ ചിത്രം മാറുമെന്ന് പറയാൻ മറ്റൊരു കാരണമുണ്ട് അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമെന്ന സൂചനയും വന്നു കഴിഞ്ഞു ഇറാൻ അതിർത്തിയായ ഹോർമുസ് കടലിലെടുക്കിലൂടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ വരുന്നത് ഈ മേഖലയിൽ പ്രശ്നമുണ്ടായാൽ ചരക്കുകടത്ത് പ്രതിസന്ധിയിലാവുകയും വില കുത്തനെ വർദ്ധിക്കുകയും ചെയ്തു ഹോർമസിൽ തടസ്സം നേരിട്ടാൽ എണ്ണയ്ക്ക് ഇരുപത്തിയെട്ട് ഡോളർ വരെ വില വർദ്ധിപ്പിച്ചേക്കാമെന്നാണ് ക്ലിയർ വ്യൂ എൻ എനർജി പാർട്നേഴ്സിന്റെ പ്രവചനം ലോകത്തെ കടൽ ചരക്ക് പാതയിൽ പ്രധാന വഴിയാണ് ഹോർമോസ് കടലെടുക്ക മറ്റൊന്ന് ചെങ്കടലാണ് ഇസ്രായേൽ പലസ്തീന് നേരെ ആക്രമണം തുടങ്ങിയ വേളയിൽ തന്നെ ചെങ്കടൽ വഴി തടസ്സപ്പെട്ടിരുന്നു ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും ചെങ്കടൽ വെച്ച് ആക്രമിക്കാൻ എം എൽ എ ഹൂത്തികൾ തീരുമാനിച്ചിരുന്നു ഇവരെ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും നേരിടുന്നുണ്ടെങ്കിലും വേണ്ടത്ര വിജയിച്ചിട്ടില്ല ചരക്കുകടത്തിന് മറ്റു കടൽ വഴികൾ ഉണ്ടെങ്കിലും വലിയ ചിലവ് വരും അതുവഴി ചരക്കുകൾ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ വില വർദ്ധിക്കും അതുകൊണ്ടാണ് ഹോർമോസ് കടലെടുക്കിലൂടെയുള്ള പാതയെ ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്നത് ഒമാൻറ്റയും ഇറാൻ്റെയും ഇടയിലാണ് ഹോമോസ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഉൾക്കടലിനെ ഒമാൻ ഉൾക്കടലുമായും അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നത് ഹോമോസ് ആണ് ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് എന്നതും എടുത്തു പറയണം ജൂലൈയിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് നാൽപ്പത് ശതമാനം എണ്ണയായിരുന്നു ഓഗസ്റ്റിൽ നാൽപ്പത്തി ശതമാനമായി ഉയർത്തി അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് മുപ്പത്തി ആറ് ശതമാനത്തിലേക്ക് കുറയുകയും ചെയ്തു അഞ്ചു മാസത്തിനിടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അളവിൽ എണ്ണ വാങ്ങിയത് ഓഗസ്റ്റിലായിരുന്നു സൗദി അറേബ്യ യു എ കുവൈറ്റ് ഇറാഖ് എന്നീ രാജ്യങ്ങളെയാണ് പശ്ചിമേഷ്യയിൽ ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് വേണ്ടി ഖത്തറിനെയും പ്രതിവർഷം ഏഴ് പോയിന്റ് അഞ്ച് മെട്രിക് ടൺ എൽ എൻ ജി വാങ്ങുന്ന കരാറിൽ ഖത്തറുമായി ഇന്ത്യ ഒപ്പുവെച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അടുത്ത ഇരുപത് വർഷത്തേക്കാണ് ഈ കരാർ യുദ്ധം വ്യാപിക്കുകയും ഹോർമോസിൽ തടസ്സം നേരിടുകയും ചെയ്താൽ എല്ലാം താളം തെറ്റും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വലിയ ചിലവാണ് എങ്കിലും അവർ വില കുറച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ കൂടുതലായി വാങ്ങുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് തടസ്സം നേരിടുകയോ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് ചിലവ് വർദ്ധിക്കുകയോ ചെയ്താൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ഗ്യാസ് എന്നിവയ്ക്ക് എല്ലാം വില വർദ്ധിക്കും ഇന്ത്യയുടെ മറ്റു ആവശ്യങ്ങൾക്കുള്ള പണം ഈ രംഗത്തേക്ക് കൂടുതൽ ഇറക്കേണ്ടി വരും ആവശ്യവസ്തുക്കളുടെ വില കയറ്റത്തിന് ഇത് വഴിയൊരുക്കും ജനങ്ങളെ നേരിട്ട് ഈ പ്രതിസന്ധി बाधिक